ताने तन्ना नाने तन्ना ना तन्ने ताना नाने तन्ना ना चोलम विदक्य पोना मुत्तम्मा चोलकट्टुमंदेयिले मुत्तम तानी तन्ना नाने तन्ना ना तन्ने ताना नाने കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ കുമളിയിൽ തേക്കടി വനാതിർത്തിയിലെ ഒരു കൂട്ടം ആദിവാസി മനുഷ്യരാണ് മന്നാൻ സമുദായക്കാർ. കുമളിയിൽ മന്നാന്മാർ കൂടാതെ പളിയൻ വംശജരുമുണ്ട്. ആദിവാസി സമൂഹത്തിൻ്റെ തനതായ ആചാരങ്ങളും ആഹാര രീതിയും അനുഷ്ഠാനങ്ങളും ഇന്നും ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. ഉണ്ടാക്കുന്ന കാലഘട്ടം തൊട്ടാണ് ഞങ്ങളുടെ അച്ഛനമ്മമാർ ആത്ത് കേടേ നിൽക്കുന്ന വലകെട്ട്. പിള്ളേർ വലകെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിന്നെയും പോവും വലകെട്ടാൻ ആണുങ്ങളൊക്കെ അന്ന് അച്ഛൻ കാലഘട്ടങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളർന്ന് പ്രായമായ പള്ളിക്കൂടൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പിള്ളേരൊക്കെ ആയ പിന്നെ ഞങ്ങൾ കാട്ടിൽ കയറാൻ തുടങ്ങി. ഞങ്ങൾ കാട്ടിൽ കയറി തെള്ളിയും തിരക്ക് ശേഖരിക്കുമായിരുന്നു അന്നൊക്കെ. പിന്നെ വർഷം ഒന്നും അറിയത്തൊന്നുമില്ല. ഞങ്ങൾക്ക് അന്നത്തെ വിദ്യാഭ്യാസം ഇല്ല. മന്ത്രമും പച്ചമരുന്നും പച്ചമരുന്ന് കൊണ്ട് തന്നെ വെള്ളം എടുക്കും. വെള്ളം എടുത്ത് മന്ത്രം ചെയ്യും. ചെയ്താൽ നമുക്ക് തരും. അത് കുടിക്കുവാണ്. കുടിച്ചാണ് പേർകാലമായിക്കൊള്ളൂ. ഇരിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് ചെന്നിട്ടാണ് അയാളിനെ നിയമിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരളം ഉണ്ടാകും. അങ്ങനെയാണ് ഈ രാജാവ് ഉണ്ടാകുന്നത്. ആ കുഴിമല രാജാവും അങ്ങനെയാണ്. ആദ്യം ഇന്ന രാജാവ് മരിച്ചപ്പോഴത്തേന്നെ ആരെ വെക്കണം ആരൊക്കെ നല്ല ആൾക്കാരിങ്ങനെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അരൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അരൾ വരും ആ സമയത്ത്. രാജാവാ ഈ കുഴിമല രാജാവ്. അതാണ് കുഴിമല രാജാവ്. ദക്ഷിണേന്ത്യയിലെ മന്നാൻ സമുദായത്തിലെ ഭരണാധികാരിയായ കോഴിമല രാജ രാമൻ രാജമന്നാൻ ഇടുക്കി ജില്ലയിലെ കോവിൽമല സെറ്റിൽമെന്റിൽ ആതിഥേയത്വം വഹിക്കുന്നു. ഇന്ത്യയിലെ രണ്ട് ആദിവാസി വിഭാഗങ്ങൾക്ക് മാത്രമാണ് രാജാക്കന്മാർക്കുള്ളത്. ഒന്ന് ത്രിപുരയിലെയും മറ്റൊന്ന് അയ്യപ്പൻ കോവിൽ കോവിൽമലയിലെയും. പ്രത്യേകതെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാ വർഷവും കാലഔട്ട് പരിപാടി നടത്തും. അതായത് നമ്മുടെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാക്കൾക്കായിട്ടുള്ള ആഹാരം വെച്ച് അവർക്കും കൊടുക്കും. പിന്നെ ദൈവത്തിനായിട്ടുള്ള വഴിപാട് കയറുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ആഴ്ചയോ അല്ല ഒരു മാസമോ കഴിഞ്ഞ് പിന്നെ കാട്ടിപ്പോകും. കാട്ടിപ്പോയിട്ട് അവിടെ പൊങ്കാല ഇടും. പൂർവികർക്കും ദൈവത്തിനുമായിട്ട് ആ കാണുന്നത്. അതെ, നമ്മൾ എന്തേലും അപകടമൊക്കെ വരുമ്പോൾ ആത്മാക്കളെയും വിളിക്കും ദൈവത്തെയും വിളിക്കും. പൊങ്കാലിടുന്നത് ഞങ്ങൾ കാട്ടി പോകുമ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കും. 7 ദിവസം കാട്ടി തന്നെ. ഞങ്ങളുടെ കലാരൂപം, ഞങ്ങൾക്ക് പാട്ടുണ്ട്, സ്വന്തമായിട്ടൊരു പാട്ടുണ്ട്. അത് ആരാധനകളും ആരാധന കൂടിയ പാട്ടുകളാണത്. ഈ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ചുമ്മാ നമുക്കങ്ങനെ പാടി നിർത്തിയിട്ട് പോകാൻ ഒരിക്കലും പറ്റാത്തൊരു പാട്ടുകളാണ്. കാരണം 7 ദിനരാത്രി ഇരുന്ന് പാടേണ്ടിയ പാട്ടുകളാണ് ഞങ്ങളുടെ കൂത്തുപാട്ട് എന്ന് പറയുന്നതിൽ. അതിൽ നിങ്ങൾക്ക് വേണേ ഒരു 2-3 വരികൾ എടുത്ത് തരാം ഞാൻ. നല്ല അത്യാവശ്യം കൃഷിയാണെങ്കിലോ അല്ലെങ്കിൽ വേട്ടയാണെങ്കിലോ അല്ലെങ്കിൽ വേട്ടയാടൽ അല്ലെങ്കിൽ വനദേവങ്ങളെ ആരാധിക്കുന്ന പാട്ടുകളുണ്ട്. കാരണം ഏത് പാട്ട് പാടിയാലും ഞങ്ങളുടെ ചിട്ടയിൽ ഏത് പാട്ട് പാടാൻ തുടങ്ങിയാലും വനദേവങ്ങളെ വനദേവികളെ ആരാധിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. താനേ തന്നാ നാനേ തന്നാ നാ തന്നേ തന്നാ നാനേ തന്നാ നാ പരുത്തി വിതയ്ക്ക പൂനാ മുത്തമ്മ പരുത്തി കട്ടുമന്തയിലെ മുത്തമ്മ താനേ തന്നാ നാനേ തന്നാ
എള്ള് വിതയ്ക്ക പോനാമുത്തമായെള്ള് കട്ട് മന്ദയിലേ മുത്തം പൂർവമെന്ന് പറയുന്നത് മധുര തന്നെയാണ് വാസ്തവം. മധുരയിൽ നിന്നാണ് കമ്പം വന്ന് തമ്പടിച്ച് ജീവിച്ച കാലഘട്ടങ്ങളാണ് ആ വന സംരക്ഷണത്തിനായി ആദിവാസികളെന്ന് പറയുന്ന മന്നാൻ വംശത്തിന് രാജപാണ്ഡ്യന് അല്ലെങ്കിൽ പാണ്ഡ്യരാജാവിൻ്റെ ഉത്തരവോടുകൂടി ഇടുക്കി വനം തേക്കടി വനത്തിന് പ്രവേശിച്ചത്. അങ്ങനെ ഈ വനാന്തരങ്ങൾ ഇടുക്കി വനം തേക്കടി വനത്തിൽ വന്ന് വനജീവിതം നയിച്ച വംശമാണ് മന്നാൻ വംശക്കാര്. അതാണ് അതിൻ്റെ വാസ്തവം. വന സംരക്ഷണത്തിനായിട്ട് ആ കാലഘട്ടങ്ങളിൽ കൃഷി എന്ന് പറയുന്ന ധാന്യങ്ങൾ അവർ ഈച്ചക്കാടല്ലാത്ത നിബിഡവനമല്ലാത്ത ഈച്ചക്കാടുകൾ വെട്ടിത്തെളിച്ചാണ് അവർ കൃഷി ചെയ്യുണ്ടായിരുന്നത്. അതിനെ ചില നിബന്ധനകൾ അന്നത്തെ രാജാവിൽ നിന്ന് ഉണ്ടായിരുന്നു. ആ നിർദ്ദേശപ്രകാരമാണ് വനനിബിഡമായ വനത്തെ വെട്ടിത്തെളിക്കാതെ ഈച്ചവനമായ തുറസായ ഈച്ചവനം വെട്ടിത്തെളിച്ചിട്ട് കൃഷി മുതലായവ വെച്ച് അവർ ജീവിച്ചു വന്നത്. അതൊരു കാലഘട്ടമാണ്. പിന്നീട് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് തമിഴ് ദേശത്ത് അവരുടെ ഭക്ഷണ രീതിയാണെന്നുള്ളത് വ്യക്തമല്ല. അത് ഞങ്ങളുടെ മുൻ തലമുറക്കാർ അതിനെക്കുറിച്ച് സംബന്ധിച്ച് സംസാരിക്കുന്നതോ പറഞ്ഞാൽ കേട്ടില്ല. പിന്നെ ഈ വനാന്തര ജീവിതത്തിൽ എന്ന് പറയുന്ന കേപ്പ് പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചീര മുളക് ഇവകളൊക്കെ അവർ സ്വയമായിട്ട് അവർ വീട്ടുവളപ്പ് കൃഷിയായിട്ട് അവർ കൃഷി എടുത്തവർ ഉപജീവനം കഴിഞ്ഞ ആളുകളാണ്. പിന്നീട് വനത്തിൽ കാട്ടുകിഴങ്ങ് പിന്നെ കാട്ടുമാവ് കാട്ടുചക്ക പിന്നെ ചില ഇനം പഴങ്ങൾ പന വെട്ടി താഴെയിട്ട് അതിൻ്റെ ഉള്ള് പൊട്ടിച്ചെടുത്തിട്ട് പാറ കുഴികളിൽ കുത്തി മാവ എടുത്തിട്ട് അവർ അട ചുട്ടു തിന്നുകയും അവരെ കറ്റിമറിച്ച് അവർ തിന്നുകൊണ്ടിരുന്ന പനടത്. പിന്നത്തത് അവരുടെ ജീവിതം മുൻ ആളുകൾ വനാന്തര ജീവിതത്തിൽ എന്ന് പറയുന്നത് അവർ ഒരു സ്ഥലത്ത് ഒരിക്കലും സ്ഥിരതയായിട്ട് ജീവിച്ചിട്ടില്ല. രണ്ടോ മൂന്നോ വർഷം ഒരു സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം മാറുക. അവർ ഇതിൻ്റെ വനസംരക്ഷണം രണ്ട് വിഭാഗമായിട്ടാണ് തിരിച്ചിരുന്നത്. ഒന്ന് മുല്ലക്കുഴിയുടെ മുകളിൽ കുറേ സമുദായ പ്രാമാണിമാരും വനസംരക്ഷകരായിട്ടുള്ള ആളുകളും ഉദ്യോഗസ്ഥന്മാരല്ല, ആദിവാസികൾപ്പെട്ട മന്നാമാർ തന്നെയാണ്. പിന്നീടെന്ന് പറയുന്നത് മുല്ലക്കുഴി എന്നതിൻ്റെ പുറയിലെന്ന് പറയുന്ന ഡാമിൻ്റെ അവിടം വരെ ഒരു കൂട്ടം മന്നാമാർ അതിനകത്തുള്ള സമുദായ തലമുറ പ്രമാണികളും സംരക്ഷിക്കപ്പെടുകയായിരുന്നു. ആ കൂടെ ഉള്ളവരാണ് മംഗളാദേവിയുടെ അടിവാസത്തിലായിട്ട് പളിയൻ അല്ലെങ്കിൽ പഴയ വംശക്കാർ വനസംരക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഡാമിൻ്റെ ആ സൈറ്റിൽ ആ നാറൊഴുകിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഊരാളി വംശക്കാരും ഈ വന പങ്കാളിത്തം ഉണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് വിഭാഗമാണ് നമ്മുടെ ഈ തേക്കടി വനാന്തര വനസംരക്ഷണം. അന്ന് കാട്ടിൽ സ്വയമായിട്ട് ചത്തു വീഴുന്ന മൃഗങ്ങളുടെ ആനക്കൊമ്പ് മിളാക്കൊമ്പ് ഇവകളൊക്കെ ശേഖരിച്ച് അന്നത്തെ റേഞ്ച് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിനെ തുച്ഛമായ ഒരു തുക കൊടുക്കും ആദിവാസികൾക്ക്. അങ്ങനെയാണ് അന്ന് അവരെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇലവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മന്നാൻ എന്ന് പറയുന്ന സമുദായക്കാർക്ക്
അക്ഷരത്തിന് ലവിയില്ല അക്ഷരമില്ല സംസാരം മാത്രമുള്ളു ഇത് തമിഴിൻ്റെ തമിഴ് ചുവടുകൂടി സംസാരിക്കുന്ന ഒന്നാണ് മന്നൻ സമുദായത്തിൻ്റെ ഭാഷ എന്ന് വെച്ചാൽ ഈ സമുദായത്തിലുള്ള ചില ഭാഷകൾ ഉള്ള കൂടിയാണ് തമിഴിൻ്റെ ഏതാണ്ട് ഒരു വിമർത്തനമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ മന്നാൻ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായക്കാർ പറയുന്ന ഇനവൻ പേച്ചെന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നത് മന്നാൻ സമുദായം പറയുന്നത് കാലാകൂട്ട് അല്ലെങ്കിൽ കാലാപൂട്ടെന്ന് പറയുന്നതിന് കഞ്ചുവയ്പാടെന്ന് പറയുന്ന ഇതിൻ്റെ യഥാർത്ഥ ഈ സമുദായം നടത്തിപ്പൂർ എന്ന ഉത്സവമാണ് കാലകൂട്ടെന്ന് പറയുന്ന വിശേഷം ഈ കാലകൂട്ടെന്ന് പറയുന്ന വിശേഷത്തിനെന്ന് പറയുന്നത് വിവാഹം ആ കാലത്തിലാണ് വിവാഹം പഴമക്കാരൻ നടത്തിക്കൊണ്ടിരുന്നത് അതിനാൽ കുടുംബ ബന്ധങ്ങളും സമുദായ പ്രമാണിമാരും കൂടി അവർ ആലോചിച്ചിട്ട് കുടുംബക്കാർ ആലോചിച്ചിട്ടാണ് വിവാഹത്തെ നിശ്ചയിക്കുന്നത് ആ കുടുംബക്കാരും ായിട്ട് അവർ നിശ്ചയിക്കുന്ന ചെറുക്കൻ പെണ്ണിന് ആയിരിക്കണം വിവാഹം ചെയ്യണമെന്ന ഒരാളാണ് അവരുടെ നിർബന്ധ സ്വഭാവം ഈ ഈ ഉത്സവകാലത്തിൽ എന്ന് പറയുന്നത് പൊങ്കൽ അല്ലെങ്കിൽ വനാതര പൂജയ്ക്കായിട്ടുള്ള തീരുമാനങ്ങൾ ഇവകൾ പിന്നെ കൃഷി സംബന്ധമായ വരും കാലത്തെ കൃഷി സംബന്ധമായ നടപടിക്രമങ്ങൾ ഇതൊക്കെയാണ് അവർ ഈ പറയുന്ന ഉത്സവം എന്ന് പറയുന്നത് മരണാടിയന്തരവും തീർക്കപ്പെടുന്നതും മരണാടിയന്തരം തീർക്കപ്പെടുന്നത് ഈ ഉത്സവകാലത്താണ് ചെയ്യുന്നത് അത് മരണപ്പെട്ടുപോയ ആളുകൾക്കായിട്ട് ആത്മശാന്തിക്കായിട്ട് ചോറൂണ് അല്ലെങ്കിൽ അന്നദാനം ചെയ്യുന്ന സമ്പ്രദായമാണ് കാലകൂട്ടിൻ്റെ പ്രാധാന്യം മന്നാന്മാരുടെ ഉത്സവമായ കാലാവൂട്ടും കൂത്തും സവിശേഷത നിറഞ്ഞതാണ് വേട്ടയ്ക്ക് ശേഷവും ഉത്സവങ്ങളിലും മറ്റു വിശേഷാവസരങ്ങളിലും കൂത്ത് എന്ന കലാരൂപം കാഴ്ചവെക്കുന്നു തമിഴ്നാട്ടിലെ വില്ലുപാട്ടുമായി വളരെ സാദൃശ്യമുണ്ട് ഈ കൂത്തിന് ഏഴ് ദിനരാത്രങ്ങൾ കൊണ്ടാണ് ഇത് പാടിത്തീർക്കുന്നത് പുരുഷന്മാർ മാത്രമേ മന്നാൻ സമുദായത്തിൽ പാട്ടിനും നൃത്തത്തിനും കൂത്തിനും പങ്കെടുക്കുകയുള്ളൂ യുവതികളായ സ്ത്രീകൾ എന്നും കാണികളായിരിക്കും